ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവാണ്. ചോറൊക്കെ ഒരുപാട് കുഴയാതെ ഓരോന്നോരോന്നായിട്ട് വിട്ട് കിടക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വെച്ചു കൊടുത്ത് അതിലേക്ക് നെയ്യോ ബട്ടറോ നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ മസാല ഐറ്റമായ ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാഷ്നട്ടാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ്. അതുകൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളൊന്ന് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഒരു രണ്ട് സവാള ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. സവാള ഏകദേശം അതിൻ്റെ ആ പച്ച ഇതൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ മറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ പൊട്ടറ്റോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മട്ടറാണ്, ഗ്രീൻ പീസ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിനകത്തേക്ക് ബീൻസോ അതല്ലെങ്കിൽ കോളിഫ്ലവറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ടൈമിലേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഗ്രീൻ കളർ മസാല റെഡിയാക്കാം. അതിനായിട്ട് മല്ലിയില, മൂന്നാല് പച്ചമുളക്, ഇഞ്ചിയോ വെളുത്തുള്ളിയോ അതല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ്, രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം, ഇത്രയും ചേർത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എരിവിനായിട്ട് നമ്മളിപ്പോൾ അരച്ചെടുക്കാൻ നേരം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളക് മാത്രമേ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കാൽ സ്പൂൺ ഗരം മസാല, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മളുടെ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള 1.5 ഗ്ലാസ് അരിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയ്ക്കകത്ത് ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യാനുള്ള പാത്രം എടുക്കുമ്പോൾ എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അത് കുക്കായി വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൊള്ളുന്ന രീതിയിലുള്ള പാത്രം വേണം എടുക്കാൻ. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് മല്ലിയില, അതുപോലെ തന്നെ നമ്മുടെ പുതിനയില ഇത്രയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. 20 മിനിറ്റ് കഴിയുമ്പം ഉടനെ നമ്മളിത് ഓപ്പൺ ചെയ്യരുത്. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ 20 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ അടിപൊളി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ചിക്കനോ ഫിഷ് കറിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല. നമുക്ക് നോർമലായിട്ട് പപ്പടോ അച്ചാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.